മമത മോഹൻദാസിന്റെ ഡോഗ് പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഡോഗ് ഒക്കെ എന്റെ തന്നെ ബോർഡിംഗ് ഉള്ളത്. ഏകദേശം ഒരു 50-55 സെന്റ് സ്ഥലത്തിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, പുറത്തോട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, നമ്മൾ അത്ര യൂസ് ചെയ്യുന്നില്ല, ഇങ്ങോട്ടുള്ള സ്പേസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഈ കാണുന്നല്ലേ നമ്മുടെ കായലിന്റെ സൈഡ് അല്ലേ? അതെ അതെ, ഈ ലേക്കിന്റെ സൈഡിലായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലെ നമ്മുടെ ഷാലിബ്രോയുടെ വൂൾഫ് ഹെവൻ എന്ന് പറഞ്ഞൊരു കെനലാണ്. ഈ ഒരു വീഡിയോക്ക് നമ്മൾ ഈ ഒരു കെനലിലെ ബോർഡിംഗ് ഫെസിലിറ്റിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ബോർഡിംഗ് മാത്രമല്ല, ഷോർട്ട് ട്രെയിനിങ് ഉണ്ട്, അതുപോലെ ഒബീഡിയൻസ് ട്രെയിനിങ് ഉണ്ട്, ഗ്രൂമിംഗ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർക്ക് നല്ലതുണ്ടെങ്കിൽ എൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ നമുക്ക് അവരുടെ ഡോഗ്സിനൊക്കെ ബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പല തരത്തിലുള്ള ബോർഡിംഗ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡിങ്ങിൻ്റെ കൂടെ ഇവർ എന്തോ കാര്യങ്ങളാണ് ഡോഗ്സിന് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോക്ക് നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോക്കകത്ത് ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡോഗ്സിനൊക്കെ ബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്രെയിൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വൂൾഫ് ഹെവനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ കെനലിൻ്റെ ഓണറായ നമ്മുടെ ഷാലിമ്രോ പറഞ്ഞു തരുന്നതായിരിക്കും. ഷാലിമ്രോ, നമ്മുടെ ഒരു വൂൾഫ് ഹെവൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം കൊല്ലത്ത് എവിടെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? ഇത് കൊല്ലത്ത് ബൈപ്പാസ് റോഡിൽ നിന്ന് നീരാവിൽ സ്കൂളിന് അടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ലേക്ക് സൈഡിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എന്തൊക്കെ ഫെസിലിറ്റികൾ? ഇവിടെ മെയിനായിട്ട് ട്രെയിനിങ്ങും ബോർഡിങ്ങാ. ഒബീഡിയൻസ് ട്രെയിനിങ് ഉണ്ട്, ഷോർട്ട് ട്രെയിനിങ് ഉണ്ട്, പിന്നെ ഡേ കെയർ ബോർഡിങ്, മന്ത്ലി ബോർഡിങ്, അങ്ങനെ. ഓക്കെ, ഗ്രൂമിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗ്രൂമിംഗ് നമ്മളിവിടെ ബോർഡിംഗ് ഡോഗ്സിന് മാത്രമേ ഗ്രൂമിംഗ് കൊടുക്കുന്നുള്ളൂ, നിലവിൽ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബോർഡിംഗ് ഫെസിലിറ്റിയുടെ കാര്യം തന്നെ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബോർഡിങ്ങിന് വേണ്ടി നിങ്ങൾ അറ്റ് ടൈം എത്ര ഡോഗ്സ് വരെ നിങ്ങൾ? അറ്റ് ടൈം ഇവിടെ മോർ ദാൻ 30 ഡോഗ്സ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എന്നാലും നമ്മൾ ഒരു അറൗണ്ട് 20 ഡോഗ്സ് വരെയൊക്കെ വെക്കാറുള്ളത്. ഓക്കെ, കാര്യം സ്പേസ് നമ്മൾ എപ്പോഴും ശകലം കൂടുതലായിട്ട് വെച്ചേക്കും. ഓക്കെ, ചില ഡോഗ്സിന് ഈ പീ ചെയ്യുന്ന സ്വഭാവം കാണും, അപ്പോൾ നമ്മൾ എപ്പോഴും വാഷ് ചെയ്തൊക്കെ അതേ കേജിൽ തന്നെ അവരെ വെക്കുന്നത് സ്കിന്നിനൊക്കെ പ്രശ്നം വരാനും പിന്നെ അവർക്ക് ഹെൽത്തിന് ഇഷ്യൂസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിൽ എക്സസ് സ്പേസ് കാണും. ഓക്കെ, എക്സ്ട്രാ ഒരു കേജ് എപ്പോഴും എപ്പോഴും കാണും. എക്സ്ട്രാ ഇവിടെ തന്നെ ഇപ്പോൾ ഒരു 15 ഡോഗ് ഉണ്ടെങ്കിൽ ഒരു 10-12 കേജസ് എന്തായാലും കാലിയായിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ബോർഡിങ്ങിൻ്റെ ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഡോഗ്സിനെല്ലാം തന്നെ കേജിൻ്റെ സ്പേസും കാര്യങ്ങളും എങ്ങനെ വന്നു? അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ 5x5 ആണ് ഇവിടുത്തെ ഒരു കേജിൻ്റെ ആക്ച്വൽ സൈസ്. 4x4 ഉണ്ട്, 5x5 ഉണ്ട്, പിന്നെ 5x6 ഉണ്ട്, 5x7 ഉണ്ട്. ഓക്കെ, ബ്രീഡ് അനുസരിച്ച് നമ്മൾ പല കേജുകൾ ചെയ്തു. ചെറുതും വലുതായിട്ടുള്ള ഉണ്ട്, ഉണ്ട്, എല്ലാം ബ്രീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ സി കേജസ് ഉണ്ടോ? എ സി ഉണ്ട്, നോൺ എ സി ഉണ്ട്. നോൺ എ സി ഉണ്ടല്ലേ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു മെയിനായിട്ട് ഇപ്പോൾ ഒരു ഡോഗ്സ് ഒക്കെ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾ എല്ലാ ബ്രീഡ്സിനെ അതുപോലെ തന്നെ എല്ലാ ഡോഗ്സിനെ എടുക്കാറുണ്ട് നിങ്ങൾ? എല്ലാ ബ്രീഡും എടുക്കും, എല്ലാ ബ്രീഡ്സും. സ്മോൾ ബ്രീഡ്സ് ഒന്നും ഇങ്ങനത്തെ നമ്മുടെ കെനലിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ വെക്കാറില്ല. ബീഗിൾസ് മാത്രം, സ്മോൾ ബ്രീഡിൽ ബീഗിൾ മാത്രമേ വെക്കാറുള്ളൂ. ബാക്കിയുള്ള ഹെയറി ബ്രീഡ്സ് എല്ലാം നമ്മൾ ക്രേറ്റിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അതിനുള്ള കാര്യം എന്താണ്? അത് ഈ ചെറിയ നനവൊക്കെ വന്നാലും പെട്ടെന്ന് മാറ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ സ്മോൾ ബ്രീഡായതുകൊണ്ട് അവർ പെട്ടെന്ന് സിക്കാവും. ഈ ബോർഡിങ്ങിലോട്ട് വരുമ്പം വീടിനുള്ളിൽ കിടക്കുന്ന ഡോഗ്സ് അല്ലേ, അപ്പോൾ അവർ നമ്മൾ വീടിനുള്ളിൽ തന്നെ വെക്കത്തക്ക രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓണർ അത് പറയാം, ക്രേറ്റിനകത്താലും കുഴപ്പമില്ലെന്നുള്ള കാര്യം? അല്ല, നമ്മൾ ഓൾറെഡി ഓണറെ അടുത്ത് ഇൻഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫെസിലിറ്റി ഉണ്ട്, പുറത്ത് വേണേൽ വെക്കാം, അകത്തും വെക്കാം. ഓക്കെ, വീടിനകത്ത് തന്നെ അല്ലേ? മിക്ക ആൾക്കാരും വീടിനകത്ത് വെക്കാനാണ് പറയുന്നത്, കാരണം ഡോഗിന്റെ ഒരു സ്ട്രെസ് കൂടുതൽ. അത് നമ്മളെല്ലാവരും വീടിനകത്തുണ്ട്, ഇവിടെ നമ്മൾ ജോലിക്കാരും മാത്രമേ ഉള്ളൂ, അപ്പം ഡോഗിനും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോർഡിങ്ങിന് ഇപ്പോൾ ഒരു ഡോഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ എന്തോ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാറുള്ളത്? ഫസ്റ്റ് ഡോഗ് വരുന്നതിന് മുമ്പ് തന്നെ ഓണർ ഫോൺ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും, കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ പറയും, നിങ്ങൾ വന്ന് ഫെസിലിറ്റി കണ്ടതിന് ശേഷം ഡോഗിനെ തന്നാൽ മതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഡോഗ് ആയാലും കംപ്ലീറ്റ്ലി വാക്സിനേറ്റഡ് അല്ലാത്ത ഡോഗിനെ നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, 3 മാസത്തിനകത്തുള്ള പപ്പീസ് ഒന്നും തന്നെ എടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് ആയാൽ പോലും ഒരു 3 to 5 months, 6 months ആ ഒരു ഏജ് ടൈമിലേ നമ്മൾ എടുക്കാറുള്ളൂ. ഓക്കെ, എബോ 3 മന്ത്സ് ഉള്ള ഡോഗ്സിനെ മാത്രമേ ബോർഡ് ചെയ്യാറുള്ളൂ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ബാക്കിയുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫുഡിന്റെ കാര്യം ഇപ്പം നിലവിൽ ഇവിടെ നമ്മൾ ഡോഗ് ഫുഡും കൊടുക്കുന്നുണ്ട്, ബേർഡ് മീറ്റ് ആണ് കൊടുക്കുന്നത്, ചിക്കനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ചില ആൾക്കാർ ഫിഷും റൈസുമായിട്ട് കൊടുക്കുന്ന ആൾക്കാർ കാണും. ഓക്കെ, അപ്പോൾ അവർ അവരുടെ ഡോഗിന്റെ മെനു പറയുവാണെങ്കിൽ നമ്മൾ മാക്സിമം അത് തന്നെ ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, കാരണം ഡോഗ് മാറി പെട്ടെന്ന് വേറെ ഫുഡ് എടുക്കുമ്പോൾ സ്റ്റൊമക്കൊക്കെ അപ്സെറ്റ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ആ ഒരേ ഫുഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഓണറിന് അടുത്ത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ ബോർഡ് ചെയ്യാറുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വാക്സിനേഷൻ കംപ്ലീറ്റ് ആയ ഡോഗ്സിന് മാത്രമല്ലേ നമ്മൾ? അതെ അതെ, വാക്സിൻ ഉള്ള ഡോഗിനെ മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഷാലിമ്രോ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡോഗിനെ ഇപ്പോൾ ബോർഡിങ്ങിന് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ്? രാവിലത്തെയും വൈകുന്നേരം, അതുപോലെ ഇപ്പോൾ തന്നെ വൈകുന്നേരം കുറച്ച് ഡോഗ്സ് നിങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട്, അതെ അതെ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം? ഇവിടെ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 6 മണിയാകുമ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരു 6:15 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡോഗ്സിനെ പുറത്തോട്ട് വിടാനായിട്ട് തുടങ്ങും. ഓക്കെ, അതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡോഗിന് വിടത്തുള്ളൂ. ഇവിടെ തന്നെ കാണാൻ പറ്റും ശ്യാമിന്, നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫെൻസിങ്ങാണ് ചെയ്ത് വെച്ചേക്കുന്നത്. കാര്യം എല്ലാം ബോർഡിങ് ഡോഗ്സ് ആയതുകൊണ്ട് തന്നെ
ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും സെപ്പറേറ്റ് ഫെൻസിങ് ചെയ്ത് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഓക്കെ. 6:30 ആകുമ്പോൾ തന്നെ 6 മണിയാകുമ്പോൾ തന്നെ ഇവിടെ വെള്ളവും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യും. ഒരു 6:15-6:30 ഒക്കെ ആകുമ്പോഴത്തേന് ഡോഗ്സിനെ എല്ലാം പുറത്ത് വിടാൻ തുടങ്ങും. ഓക്കെ. കുറച്ച് 3-4 അങ്ങനെ അല്ലേ? അങ്ങനെ അതെ, പല സെക്ഷനിലായിട്ട് ഓരോരോ ഡോഗ്സിനെ വിടും. ഓക്കെ. അറ്റ് എ ടൈം തന്നെ 3-4 ഡോഗ്സിനെ ഓടാനുള്ള സ്പേസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡോഗ്സ് അങ്ങോട്ടോട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെൻസിങ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇവരെല്ലാവരുടെയും വർക്ക്, ഇവരെല്ലാവരും പുറത്ത് വിട്ട് നല്ലപോലെ പ്ലേ ചെയ്യുന്ന ഡോഗ്സ് ഉണ്ട്. ടോയ്ലറ്റും പീ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ ഉള്ളിൽ കയറ്റും. പ്രത്യേകിച്ച് അവരെ നമ്മൾ വെറ്റ് ഫ്ലോറിൽ വെക്കാറില്ല. ഇപ്പൊ അവർ കിടന്ന കേജ് ആയാൽ പോലും അത് വാഷ് ചെയ്ത് അവർ അടുത്ത കേജിലോട്ടാണ് വെക്കുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പുറത്തെല്ലാം വിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ കുക്ക്ഡ് ഫുഡാണ് കൊടുക്കുന്നത്. കുക്ക്ഡ് ഫുഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്ലേറ്റെല്ലാം എടുത്ത് വാഷ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ സെറ്റിലായ പിന്നെ അവർക്ക് റെസ്റ്റ് ടൈമായി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈവനിങ്ങും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ ചൂട് കാലമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശകലം തൈരൊക്കെ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. ഭയങ്കര ചൂടല്ലേ ഇവിടെ, വലിയ ചൂടില്ല. എന്നാലും ലേക്ക് ആയതുകൊണ്ട്, അതെ അതെ, നല്ല കാറ്റുള്ളതുകൊണ്ട് വലിയ ചൂടില്ല. എന്നാലും നമ്മൾ എല്ലാവർക്കും ശകലം തൈരൊക്കെ കൊടുക്കും. ഓക്കെ. പിന്നെ വൈകുന്നേരം പ്ലേ ടൈം ഉണ്ട്, എല്ലാരും ഫ്രീ ആയിട്ട് വിടും. ഒരു ഡോഗിനെ നമ്മൾ പുറത്ത് വിടാത്ത ഡോഗ്സ് ഇവിടെ ഇല്ല. ആണ്, അതെ അതെ, നമ്മൾ ഇത്ര സ്പേസ് വെച്ചേക്കുന്നത് തന്നെ ഒരു ഡോഗ് ബോർഡ് ചെയ്യുമ്പോൾ ഡോഗിന് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാവും. ഇപ്പം ശ്യാമ തന്നെ എവിടെയെങ്കിലും പോയി നോക്കിയാൽ അറിയാൻ പറ്റും, ഒട്ടുമിക്ക ആൾക്കാരും ചെറിയ സ്പേസിൽ മാക്സിമം ഡോഗിനെ കയറ്റി അതൊരു മണി മേക്കിംഗ് പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യണം എന്നൊരു മൂഡില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് സ്പേസ് ആയിട്ട് ഡോഗ്സിനെ കുറച്ച് ഫ്രീ ആയിട്ട് വിട്ട് അവർക്ക് മെന്റലി സ്ട്രെസ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മാക്സി ഇപ്പൊ ഡോഗ്സ് തന്നെ ഇപ്പം അവരുടെ ഓണറിനെ കാണാത്തപ്പോ തന്നെ അവർക്ക് ചെറിയൊരു ഫീലിംഗ്സ് കാണും. ഉണ്ടാവും, ഉറപ്പായിട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മളെ അടുത്ത് വന്നിട്ട് പോകുന്ന ഡോഗ്സ് അത് ഇവിടുന്ന് ഡോഗിനെ കൊണ്ടുപോകുന്നവർക്ക് അറിയാം വളരെ ഫ്രീ ആയിട്ടിരിക്കും ഡോഗ്. പിന്നെ ഒരു 10 ദിവസത്തിൽ കൂടുതൽ ബോഡി ചെയ്യുന്ന ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മള് തന്നെ അതിനകത്ത് ഒരു ഗ്രൂമിംഗ് കൊടുക്കും ഡോഗിന്. ഓക്കെ. മന്ത്ലി ബോർഡിംഗ് ചെയ്തേക്കുന്ന ഡോഗ്സിന് 2 ഗ്രൂമിംഗ് ഉറപ്പായിട്ട് കൊടുക്കും. അതും നോർമലി നമ്മുടെ പാർലറിൽ യൂസ് ചെയ്യുന്ന നല്ല പ്രൊഫഷണൽ പ്രോഡക്ട്സും അവരെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സും എല്ലാം അത് തന്നെയാണ് നമ്മളും യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബ്രോ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡയറ്റ് അല്ലാണ്ട് ഇപ്പൊ ഓണർ പറയുന്ന ഡയറ്റ് ആയാലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു പ്രീമിയം ക്വാളിറ്റി ഡോഗ് ഫുഡ് ഫീഡ് ചെയ്യുന്ന ഒരു ഡോഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണറെടുത്ത് പറയും, ഒന്നെങ്കിൽ നിങ്ങൾ മേടിച്ചു തരും അല്ലെങ്കിൽ നമ്മൾ മേടിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ എക്സ്പെൻസ് അവർ നോക്കണം. ഓക്കെ. ബ്രോ, ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഡോഗ്സിനെ ബോർഡിങ്ങിന് തന്നതിന് ശേഷം ഓണറിനെ ഇവിടെ ഇടയ്ക്ക് വന്ന് കാണുക ചെയ്യാനോ? കാണാം. ഇവിടെ മെയിൻ ആയിട്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഈ ഫീഡിങ്ങിന് മുമ്പുള്ള സമയത്ത് മാത്രമേ ഇതിനുള്ളിലോട്ട് ആളുകളെയും കയറ്റാറുള്ളൂ, ഡോഗ്സിനെയും കയറ്റാറുള്ളൂ. ഓക്കെ. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാക്സിമം ആൾക്കാരെ അവോയ്ഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ. വേറെ ഡോഗിന്റെ ബോർഡിങ് അതിന് മുമ്പുള്ള ഒരു ടൈമേ നമ്മൾ പറയത്തുള്ളൂ. കാര്യം പുതിയൊരു ഡോഗ് വരുമ്പോൾ ഇവിടെ ബോർഡിങ് കിടക്കുന്ന ഡോഗ് അത് കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആവും, ചില ഡോഗ്സ് ചാടിയൊക്കെ ചെയ്യും. അപ്പൊ എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഇവർ വൊമിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ കഴിവതും അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ നമ്മള് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ വീഡിയോ കോൾ വിളിച്ചാലും നമ്മൾ കാണിച്ചു കൊടുക്കും, നമ്മളുടെ ഒരു ഫ്രീ ടൈമിൽ മാത്രം. അതായത് ചിലപ്പോൾ എപ്പോഴും നമ്മൾ ആക്സസ് ആവണമെന്നില്ല. കൂടുതൽ സമയവും നമ്മൾ കെന്നലിലായതുകൊണ്ട് ഫോണും വളരെ ഉപയോഗം കുറവാണ്. ഓക്കെ. ലിറ്റർ ബോർഡിംഗ് ഉണ്ട്. ലിറ്റർ ബോർഡിംഗ് അടുത്തതാണ്. ലിറ്റർ ബോർഡിംഗ് ലിറ്റർ ബോർഡിംഗ് ഒക്കെ ആയാലും നിങ്ങൾ ഡോഗ്സിനെ, അതായത് ഫീമെയിൽ ഡോഗ്സിനെ, അതായത് പ്രഗ്നന്റ് ആയിട്ട് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ എടുക്കുന്നത്? 45 ഡേയ്സ്, മിനിമം 45 ഡേയ്സ് അല്ലെങ്കിൽ ഡോഗ് കിട്ടണം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഡോഗിനെ ഫീഡ് ചെയ്യും. ചില ആൾക്കാർ മെയ്റ്റ് ചെയ്ത് ഉടനെ തന്നെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഓ ശരി. അത് നമ്മൾ ഇവിടെ തന്നെ വെക്കും, എന്നിട്ട് ഡോഗിന് പ്രോപ്പറായിട്ട് നല്ല ഡയറ്റുള്ള ഫുഡ് കൊടുക്കും. ഡോഗിന്റെ ലിറ്റർ നമ്മൾ എടുക്കും. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഡോഗ്സും ലിറ്റർ ബോർഡിംഗ് വരുന്ന ഡോഗ്സ് ലിറ്റർ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടായിരിക്കണം നമ്മളടുത്ത് തരുന്നത്. അപ്പൊ നമ്മൾ അതിൽ പ്രീ പ്ലാൻഡ് ആയിരിക്കും എപ്പോഴും. ചിലപ്പം പപ്പീസ് ഫീമെയിലിന് മിൽക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം, ചില ഡോഗ്സ് ഭയങ്കര അഗ്രഷൻ ആയിരിക്കും വന്നിരിക്കാം. അപ്പം ബോട്ടിൽ ഫീഡ് ചെയ്യാനും എല്ലാത്തിനും ഉള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ എപ്പോഴും കരുതിയിരിക്കും ഇവിടെ. ഇവിടെ നമുക്ക് രണ്ടുപേരും ഇവിടെ ഓൾറെഡി ഉണ്ട്, ക്ലീനിങ്ങും ഡോഗിന്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ലാണ്ട് ലിറ്റർ ബോർഡിംഗ് വരുമ്പോഴത്തേന് എന്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളിയും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്റെ ബ്രദർ ഉണ്ട്. പിന്നെ ട്രെയിനിങ് ആയാലും അങ്ങനെ തന്നെയാ. ഇപ്പം ട്രെയിനിങ് ഒരുപാട് വരുന്ന സമയത്താണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്യും. കാര്യം നമുക്ക് എല്ലാം കൂടെ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് ഇവിടെ ഫുൾ ടൈം നിങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ അല്ലെന്നുണ്ട് ബ്രോയുടെ ഒരു സാമീപ്യ ഫുൾ ടൈം ഫുൾ ടൈം ഇവിടെ ആളുണ്ട്. ആളില്ലാണ്ട് ഇല്ല ഇവിടെ. അങ്ങനൊന്നും ഇല്ല. അതെ. ഓക്കെ. ഇനി ഇപ്പൊ നമ്മുടെ അടുത്ത് ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾ ഷോർട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ഒബീഡിയൻസ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഷോർട്ട് ട്രെയിനിങ് സത്യത്തിൽ ഷോർട്ട് ട്രെയിനിങ് വളരെ കുറവാണ് ഈ ഭാഗത്തൊക്കെ. എന്നാലും ഇപ്പോ ആൾക്കാർ കേട്ടറിഞ്ഞ് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഷോർട്ട് ട്രെയിനിങ് ഈ പറഞ്ഞ പോലെ 6 മന്തിന് മുകളിലോട്ടുള്ള ഡോഗ്സ് ആണ് വരുന്നത്. എല്ലാം മന്ത്ലി ബോർഡിങ് പ്ലസ് ഫുഡ് നമ്മൾ അവരുടെ നിന്ന് മേടിക്കാറുണ്ട്. ഒബീഡിയൻസ് ട്രെയിനിങ്ങിന് നോർമലി ഒരു 45 ഡേയ്സ് ആണ്
ഒരു 3 ടു 6 മന്ത് 7 മന്ത് വരെയുള്ള പപ്പീസ് ഒക്കെ ഹോം ഒബീഡിയൻസ് അതെ അതെ ബേസിക് ഒബീഡിയൻസ് ഹൗസ് മാനേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് അത്രയും ടൈം മതി അഡൽട്ട് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം ചില ഡോഗ് നമ്മളോട് ഫൈറ്റ് ചെയ്യും അപ്പൊ കുറച്ച് സമയം എടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത ഡോഗ്സ് നോർമലി 45 ഡേയ്സിലൊക്കെ 45-50 ഡേയ്സിൽ കഴിഞ്ഞ് പോകും ഓക്കെ ഓക്കെ ശാലംബ്രോ ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും തന്നെ ബോർഡിംഗ് സെന്റേഴ്സ് ധാരാളമുണ്ട് നമ്മളൊരു ഡോഗിനെ ഇപ്പൊ നമ്മുടെ അത്രയ്ക്ക് നമ്മൾ പെറ്റായിട്ടുള്ള ഡോഗിനെ നമ്മൾ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ട്രാവലിംഗിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കൂടുതലും ബോർഡിയാറുള്ളത് അതെ അതെ അതിന്റെ ഓണർമാർ അപ്പൊ നമ്മളൊരു ബോർഡിംഗ് സെന്റർ ഇപ്പൊ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി ഇപ്പൊ മെയിനായിട്ട് ഇപ്പം ആർക്കായാലും ഒരു ബോർഡിങ്ങിന് ഇടണം എന്ന് താല്പര്യമുള്ള ആൾ ആദ്യം ചെയ്യുന്നത് ഫോൺ എടുത്ത് ഫോണിൽ സെർച്ച് ചെയ്യും അടുത്തുള്ള ബോർഡിംഗ് സെന്റർ ഏതാണെന്ന് അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഈ ലിസ്റ്റിൽ ഒരുപാട് പേരുകൾ വരും അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പേരുള്ളടുത്ത് ഈ ഡോഗിനെ കൊണ്ട് ആക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ മുന്നോടിയായിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇപ്പം ആർക്കും അറിയത്തില്ല ഇപ്പോൾ ഒരു ബോർഡിംഗ് സെൻ്ററിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യുന്നു നമ്മൾ ആ സ്ഥലത്ത് അവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് അവിടെ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കണം അവരുടെ ഫെസിലിറ്റി എന്താ അവരുടെ ഫീഡിങ് മെത്തേഡ് എങ്ങനെയാണ് അവർക്ക് ഡോഗിനെ ഫ്രീ ആയിട്ട് വിടാനുള്ള സ്പേസ് ഉണ്ടോ ഡോഗിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ആൾക്കാരുണ്ടോ കിടക്കുന്ന ഡോഗുകളൊക്കെ കണ്ടീഷനാണോ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ആ മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ ഡോഗിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ കാര്യം വെച്ചാൽ ഡോഗിന് നല്ല ഡയറ്റ് ഫുഡ് വേണം അവർ കിടക്കുന്ന സ്ഥലം എപ്പോഴും ക്ലീൻ ആയിരിക്കണം പിന്നെ അവർ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പിടിച്ച് പൂട്ടിയിടുന്ന ഒരു മെത്തേഡ് ശരിയല്ല അവരെ രണ്ട് നേരമെങ്കിലും നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടണം പപ്പീസ് ആണെങ്കിൽ മൂന്നും നാലും നേരം ഫ്രീ ആയിട്ട് വിടണം അപ്പം അങ്ങനെയൊക്കെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ അതെ അതെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒബ്വിയസ്ലി ആ ഡോഗ് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഭയങ്കര സ്ട്രെസ് ആവാൻ ചാൻസ് ഉണ്ട് ചില ഡോഗ്സ് രണ്ട് മൂന്നും നാലും ദിവസം ആയാലും ചിലപ്പം മാറാത്ത ഡോഗ്സ് കാണും പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു അനുഭവം ഇതുവരെ വന്നിട്ടില്ല വന്ന് ഒരു ഫസ്റ്റ് ഡേ ഒക്കെ കാണത്തുള്ളൂ ചില ഡോഗ്സ് ഭയങ്കര സിക്ക് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മളെ റൂമിലോട്ടോ ഇതിനകത്ത് തന്നെ അതിനുള്ള ഫെസിലിറ്റി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനും എല്ലാം പറ്റും ഇപ്പം ലിറ്റർ ബോർഡിങ് ആയാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീടിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത് നമ്മളെ എപ്പോഴും നമ്മളുടെ ശ്രദ്ധ എത്താത്തക്ക രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ സ്മോൾ ബ്രീഡ്സിൻ്റെ ബോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് ഇതുപോലെയാണ് സ്മോൾ ബ്രീഡ്സ് ഭയങ്കരമായിട്ട് സിക്കാവുന്ന ബ്രീഡാണ് ചില ഷിറ്റ്സു ലാസാപ്സോ അങ്ങനത്തെ ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും എന്നാൽ ഒന്ന് രണ്ട് ദിവസം ഫുഡ് കഴിക്കാനൊക്കെ അപ്പോൾ അവരെ നമ്മൾ വെറുതെ ഒരു കൂട്ടിലിട്ടിരുന്നാൽ അവർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോതേ ഉള്ളൂ അപ്പോൾ അവരെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് പുറത്ത് വിടുക കുറച്ച് നേരം പ്ലേ ചെയ്യുക വീട്ടിനുള്ളിൽ തുറന്നു വിടും അവരവിടെ ഇവിടെയൊക്കെ നടക്കും അപ്പം അവർക്ക് ആ ഒരു സ്ട്രെസ് റിലീഫ് ഉറപ്പായിട്ടും ഉണ്ടാവും ശൽബ്രോ ഈ ഒരു ബോർഡിംഗ് സെന്റർ ഇതിപ്പോ എത്ര ഏരിയയിലാണ് നിൽക്കുന്നത് ഇത് ഏകദേശം ഒരു 50-55 സെന്റ് സ്ഥലത്തിലാണ് വെച്ചേക്കുന്നത് ഓക്കെ പുറത്തോട്ട് കുറച്ച് സ്പേസ് ഉണ്ട് നമ്മൾ അത്ര യൂസ് ചെയ്യുന്നില്ല ഇങ്ങോട്ടുള്ള സ്പേസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ ഇത് ഈ കാണുന്നത് നമ്മുടെ കായലിന്റെ സൈഡ് അല്ലേ അതെ അതെ ഈ ലേക്കിന്റെ സൈഡിലായിട്ടാണ് ചെയ്തേക്കുന്നത് ഇവര് ഡോഗ്സ് കായലിൽ ഇറങ്ങാറുണ്ടോ വെള്ളത്തിൽ അങ്ങനെ കായലിൻ്റെ വെള്ളത്തിൽ ഇറക്കാറില്ല കാര്യം അതൊരു ഭയങ്കര മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തുടക്കകാലത്ത് ഞാനൊരു ഡോഗിനെ ഇറക്കി ആ ഡോഗിന് ഭയങ്കരമായിട്ട് സ്കിന്നിന് അലർജിയൊക്കെ വന്നിട്ട് അതെ ഉപ്പുവെള്ളവും പിന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുമല്ലേ അതങ്ങനെ ഒഴുക്കില്ലല്ലോ വലുതായിട്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ഈ വെള്ളത്തിൽ അങ്ങനെ ഇറക്കാറില്ല പിന്നെ ഗ്രൗണ്ട് എക്സസൈസ് ആണ് ഡോഗിനെ സംബന്ധിച്ച് മെയിൻ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതെ അതെ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അല്ലേ ശരിയാണോന്ന് അറിയത്തില്ല അപ്പം നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട് നമുക്ക് തുറന്നു വിടാനും എടുക്കാനും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട് ഇവിടെ ഓക്കെ ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ ഒരു ബോർഡിംഗ് അതെ അതെ അത് ബോർഡിങ്ങിന്റെ ഫെസിലിറ്റി തന്നെയാണ് വലിയ ഡോഗ്സ് തന്നെയാണ് അത്രയും അത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ചില ഡോഗ്സ് ഭയങ്കര ഒച്ച എടുക്കുന്ന പട്ടികൾ കാണും ചിലർ കൂവുന്നവർ കാണും അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ അപ്പം വേറൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവേണ്ട ഡോഗിനെ നമ്മൾ ഇത് ഡിസ്റ്റർബ് ചെയ്യണ്ട ഇപ്പൊ അവിടെ കിടന്ന് ഇച്ചിരി ഒച്ച എടുത്താലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല ഓക്കെ അവര് ഭയങ്കര ഫ്രീ ആ പിന്നെ ഇത്രയും ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒച്ചയ്ക്ക് വലിയ ശബ്ദം വരില്ല പിന്നെ ഫുൾ ടൈം നമ്മുടെ നല്ല കാറ്റുകൊണ്ട് ഇവിടെ ചൂട് വളരെ കുറവായിട്ടാണ് ഉള്ളത് പിന്നെ ഇത് നമ്മുടെ ഒരു സെക്ഷൻ പിന്നെ അപ്പുറത്ത് ഒരു സെക്ഷൻ അതെ അതെ രണ്ട് സെക്ഷൻ ആയിട്ടായിരുന്നു ഫുൾ മരങ്ങളുടെ എല്ലാം ഒരു തണലിനെ അതെ അതെ മരങ്ങളുടെ തണലുണ്ട് പിന്നെ നമ്മുടെ റൂഫിന്റെ മുകളിലും വേറെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ചൂട് കുറയ്ക്കാൻ പിന്നെ ആ ഉള്ളില് ഫാനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈവനിംഗ് ടൈം അല്ലേ ഡോക്സിനുള്ളൂ അതെ അതെ വിട്ടു തുടങ്ങിയിട്ടുള്ളൂ ഓരോ ബാച്ചായിട്ട് കുറച്ച് 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 ഒരു രണ്ട് മൂന്ന് ഡോഗ്സ് വീതം സെപ്പറേറ്റ് സെപ്പറേറ്റ് വിടും ഓക്കെ ശാലംബ്രോ അതുപോലെ തന്നെ ഇപ്പം ചില ഡോഗ് ഓണേഴ്സിന് ഇപ്പം ബോർഡിങ്ങിന് ചിലപ്പോൾ വരാൻ പറ്റണമെന്നില്ല പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ നമ്മൾ എത്ര ദൂരമായാലും പോയി പിക്കപ്പ് ചെയ്യാറുണ്ട് ഓക്കെ കൊച്ചിയിൽ നിന്നുള്ള ഡോഗ്സ് തന്നെ
ഇവിടെ ബോർഡിംഗ് കയറാറുണ്ട്. പിന്നെ ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പം ഇൻഡസ്ട്രിക്ക് അകത്തുനിന്നുള്ള ഡോഗ്സ് ഒക്കെ കൂടുതലും കൊച്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് വരുന്നത്. മമതാ മോഹൻദാസിന്റെ ഡോഗ് പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഡോഗ് ഒക്കെ എന്റെ കയ്യിൽ തന്നെ ബോർഡിംഗ് ഉള്ളത്. അപ്പൊ അങ്ങനെ അറേഞ്ച്മെന്റും വണ്ടിയും ആളുകളും ഉണ്ട്. ആ വണ്ടി തന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരും. കൊല്ലം മാത്രമല്ല, ഓൾ കേരള എവിടെയാണെങ്കിലും ചെയ്യും. എല്ലാ ബോർഡിങ്ങും ട്രെയിനിങ്ങും ഉറപ്പായിട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശാലംപ്രോയുടെ വുൾഫാങ് കെനലിലെ ബോർഡിംഗ് ഫെസിലിറ്റിയുടെ വിശേഷങ്ങൾ. അപ്പൊ അതായത് ആൾക്കാരനെ, നമ്മുടെ സാധാരണ ആൾക്കാരുടെയും അതുപോലെ തന്നെ സെലിബ്രിറ്റീസിന്റെ എല്ലാം തന്നെ ഡോഗ്സ് അതിനെ നോക്കുന്ന ഒരാളാണ്. കൊല്ലത്ത് നമ്മുടെ സെൻട്രി നോക്കുന്ന ഒരു 4-5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു കെനലിലോട്ട്. മനോഹരമായ നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ബോർഡിംഗ് സെൻറ്റർ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ലൊരു വളരെ സ്പേഷ്യസ് ആണ്. അതുപോലെ ഏത് ബ്രീഡിൽപ്പെട്ട ഡോഗ്സിനായാലും ബോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ശാലംപ്രോയുടെ ഓൺ ഡോഗ്സ് കുറേ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് പരിചയപ്പെടാം.